ചൈനയിൽ തടവിൽ കഴിഞ്ഞ 10 വൈദികരെ കാണാതായി. ചൈനീസ് അണ്ടർഗ്രൗണ്ട് സഭയിലെ അംഗങ്ങളായിരുന്ന 10 വൈദികരെയാണ് കഴിഞ്ഞ 4 മാസമായി കാണാതിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലും ജയിലിലുമായിരുന്നു ഇവർ. ഹെബൈ പ്രവിശ്യയിലെ ബയോഡിംഗ് നഗരത്തിൽ അണ്ടർഗ്രൗണ്ട് കത്തോലിക്ക സമൂഹത്തിലെ ഈ വൈദികർ പോലീസിന്റെ കൈകളിലൂടെ തന്നെയാണ് അപ്രത്യക്ഷരായിരിക്കുന്നത്. ഇവരിൽ 4 പേരെ April 29, 30 തീയതികളിലാണ് കാണാതായത് എന്നാണ് ഏഷ്യ ന്യൂസ് റിപ്പോർട്ട്. ബയോഡിംഗിലെ ഭൂഗർഭ കത്തോലിക്ക സമൂഹം ചൈനയിലെ ഏറ്റവും പഴക്കമുള്ളതാണ്. ഈ സമൂഹത്തിലെ ബിഷപ്പ് ജിയോ കൊമോ സു ഷിമിംഗ് കുറഞ്ഞത് 25 വർഷത്തിലേറെയായി പോലീസിന്റെ കൈകളിലായിരുന്നു. ഇതിനകം 40 വർഷത്തിലേറെ നിർബന്ധിത ജോലികളിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഇവിടുത്തെ തന്നെ മറ്റൊരു കത്തോലിക്ക പുരോഹിതനായ ലിയു ഹോങ്കെങ് ഇതിനകം 7 വർഷമായി ജയിലിലാണ്. 10 വർഷത്തിലേറെ ജയിലിൽ പീഡനങ്ങൾക്ക് ശേഷം ഔദ്യോഗിക സഭയിൽ ചേരാൻ വികാരി ഫ്രാൻസിസ് ആൻഡ് ഷുക്സിൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് ബാവോഡിംഗിലെ അണ്ടർഗ്രൗണ്ട് സഭാസമൂഹം 2 ആയി പിരിഞ്ഞത്. കാണാതായ വൈദികരുടെ ബന്ധുക്കൾ ഇതിനോടകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികളിൽ ആശങ്കയുണ്ട്. കൂടുതൽ സഭാ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് വിശ്വാസികളുടെ ആശങ്ക. നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ചൈനീസ് തടവറയിൽ അകപ്പെട്ട വൈദികർ ദീർഘകാലം നിർബന്ധിത ജോലിയിലും ഏകാന്ത തടവിലുമൊക്കെയായിരുന്നു. പിന്നീട് അവരിൽ പലരെയും മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. കാണാതെ പോയ വൈദികർക്കായി ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥനകൾ ഉയരണം. കാരണം അവരും ക്രിസ്ത്യാനികളാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിലാണ് അവരും പീഡിപ്പിക്കപ്പെട്ടത്.